കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ ജനരോഷം ഉയരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് താക്കീത് നൽകി. സി പി എം കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരം ആറന്മുളയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം കേന്ദ്രത്തിനെതിരെ തുറന്നടിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. രാജ്യത്ത് ബദൽ നയം നടപ്പാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തെ ഏത് വിധേനയും പ്രതിസന്ധിയിലാക്കാനാണ് നിരന്തരമായി കേന്ദ്രം ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് അർഹമായി കിട്ടേണ്ടത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. വരും നാളുകളിൽ ഇതിനെതിരെ ശക്തമായ ജനരോഷം തെക്കു മുതൽ വടക്കു വരെ സംസ്ഥാനത്ത് ഉയർന്നു വരും. ഇതിൻ്റെ ഭാഗമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന ജാഥയും. കേന്ദ്ര സർക്കാർ അർഹമായ തൊഴിലവസരം നിഷേധിക്കുന്നു, പൊതുമേഖലകൾ വിറ്റുതുലയ്ക്കുന്നു, അതിന് വിപരീതമായി അർഹരായവർക്കെല്ലാം ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും സംസ്ഥാനത്ത് നൽകുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചേർത്ത് പിടിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കേന്ദ്രത്തിൽ യു പി എസ് സി നടത്തിയ നിയമനങ്ങളെക്കാൾ അധിക നിയമനങ്ങൾ കേരളത്തിൽ പി എസ് സി മുഖേന നടപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പരമദരിദ്രരെ കണ്ടെത്തി അവരെയും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ 64,000 പേരുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നയങ്ങൾ നടപ്പിലാക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നയങ്ങൾ നടപ്പാക്കുന്ന കേരള സർക്കാരിനെ തകർക്കാനും പ്രതിസന്ധിയിലാക്കാനുമാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല.